യുഎയിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാനുള്ള സമയപരിധി അവസാനിച്ചു. പദ്ധതിയിൽ അംഗമാകാത്തവരുടെ വർക്ക് പെർമിറ്റ് പുതുക്കി നൽകില്ലെന്നും ഇന്നു മുതൽ 400 ദിർഹം പിഴ ഈടാക്കുമെന്നും മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി. പിഴ ഒഴിവാക്കാൻ ഒക്ടോബർ 1 മുമ്പ് പദ്ധതിയിൽ ചേരണമെന്ന് മന്ത്രാലയം തൊഴിലാളികളോട് ആവശ്യപ്പെട്ടിരുന്നു. അംഗമായ ശേഷം തുടർച്ചയായി 3 മാസം വിഹിതം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാലും അംഗത്വം റദ്ദാകും. ഇതിനു പുറമെ 200 ദിർഹം പിഴയും അടയ്ക്കേണ്ടിവരും. സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നിയമം ബാധകമാണ്. ജനുവരി 1 പ്രാബല്യത്തിൽ വന്ന പദ്ധതിയിൽ 57 ലക്ഷം തൊഴിലാളികൾ ഇതുവരെ അംഗമായിട്ടുണ്ട്. സൗദിയിൽ വാഹനങ്ങളുടെ പീരിയോഡിക്കൽ ടെസ്റ്റിന് മുൻകൂട്ടി സമയം ബുക്ക് ചെയ്യണമെന്ന് ട്രാഫിക് വകുപ്പ് അറിയിച്ചു. https://va.vsafety.sa/ എന്ന ലിങ്ക് വഴിയാണ് ബുക്കിംഗ് നടത്തേണ്ടത്. പരിശോധനയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാത്തരം വാഹനങ്ങൾക്കും അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ബുക്ക് ചെയ്യുന്നതിനുള്ള നടപടികൾ ലളിതമാണ്. ആദ്യം വാഹനങ്ങളുടെയും ഉടമയുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തണം. പിന്നീട് എന്ത് തരം ടെസ്റ്റ്, ടെസ്റ്റ് നടക്കുന്ന സ്ഥലം, കേന്ദ്രം, തീയതി, സമയം എന്നിവ രേഖപ്പെടുത്തണം. തുടർന്ന് മൊബൈൽ ഫോണിലേക്ക് വരുന്ന രഹസ്യ കോഡ് രേഖപ്പെടുത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. കേരള പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് ഏർപ്പെടുത്തിയിരിക്കുന്ന വിവിധ ID കാർഡ് സേവനങ്ങളെ സംബന്ധിക്കുന്ന പ്രചാരണത്തിനായി പ്രത്യേക മാസാചരണം സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 1 മുതൽ 31 വരെയാണ് പരിപാടി. പ്രവാസികൾക്കായി നടപ്പിലാക്കി വരുന്ന പ്രവാസി ID, സ്റ്റുഡൻസ് ID, NRK ഇൻഷുറൻസ്, നോർക്ക പ്രവാസി രക്ഷാ ഇൻഷുറൻസ് എന്നീ സേവനങ്ങൾ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ID കാർഡ് എടുത്തവർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും പുതുക്കാൻ വൈകിയ വർക്ക് കാർഡ് പുതുക്കാനും ഈ കാലയളവിൽ സാധിക്കുമെന്ന് CEO കെ ഹരികൃഷ്ണൻ നമ്പൂതിരി അറിയിച്ചു. 2023 വൈദ്യശാസ്ത്ര നോബെൽ പ്രഖ്യാപിച്ചു. കൊറോണ വൈറസിനെതിരായ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വയസ്മാനുമാണ് പുരസ്കാരം പങ്കിട്ടത്. കോവിഡിനെതിരെ mRNA വികസിപ്പിച്ചതിനാണ് പുരസ്കാരം. ഫൈസർ, ബയോടെക്, മൊഡേണ വാക്സിനുകൾ വികസിപ്പിക്കാൻ നിർണായക പങ്കുവഹിക്കാൻ ഇതുമൂലം സാധിച്ചു. വൈദ്യശാസ്ത്ര നോബെൽ നേടുന്ന 3-ാമത്തെ വനിതയാണ് കാറ്റലിൻ കാരിക്കോ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി പ്രവാസി വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക.